ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ നമ്മളെല്ലാ ജീവിതത്തിലെ എല്ലാ സമയത്തും പലതരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ നമ്മുടെ ജീവിതാനുഭവങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. ശരിക്കും ഞാൻ അവരെ ഒരു ഒരവർ പഠിപ്പിക്കാൻ വേണ്ടി അതിനു മുമ്പ് 2 hour കമ്പ്യൂട്ടറിലിരുന്ന് വായിച്ച് കേട്ട് അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു വിഷമമുണ്ടാവില്ലേ അങ്ങനെ വരുമ്പോഴേക്കും? ആർക്കും അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്നതാണ് ഈ വാക്കുകൾ. ഇതിനിടയിലും തൻ്റെ വിദ്യാർത്ഥികളോട് ക്ഷമിക്കാൻ ആ അധ്യാപകൻ തയ്യാറാണ്. കാരണം കുട്ടികളെ തെറ്റുകൾ തിരുത്തി നേർവഴിക്ക് നയിക്കുക എന്നതാണ് തൻ്റെ ഉത്തരവാദിത്തമെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട് എന്നത് തന്നെ. നമ്മൾ കുട്ടികളോട് ക്ഷമിക്കണമല്ലോ, അതേസമയം അവരവരുടെ തെറ്റ് മനസ്സിലാക്കണം. ഇതൊരു തെറ്റാണ്. കാരണം ഇത് പ്രിയേഷ് എന്ന് പറയുന്ന വ്യക്തിയോടല്ല, കാഴ്ചയില്ലാത്ത സമൂഹത്തിനോട് ചെയ്യുന്നൊരു തെറ്റാണ്. അത് റെക്ടിഫൈ ചെയ്യണം. മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി ക്ലാസ്സിൽ കാഴ്ച പരിമിതിയുള്ള ഡോക്ടർ സി യു പ്രിയേഷ് ക്ലാസ് എടുക്കുന്നതും വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണിൽ കളിക്കുന്നതുമായ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യപ്പെട്ടത്. അധ്യാപകനെ മോശമാക്കുന്ന ചില പ്രതികരണങ്ങളും ഇതിൽ വന്നിരുന്നു. ഇതിനെതിരെ അധ്യാപകനും പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ പരാതിയിലാണ് ദൃശ്യങ്ങളിലുള്ള 6 വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് പരിശോധിക്കാൻ മഹാരാജാസ് കോളേജ് അന്വേഷണ കമ്മീഷനെയും നിയമിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.